ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു കരിയർ വെയിൻ അപ്ഡേറ്റ്സ്. 2024-25 അധ്യയന വർഷത്തേക്കുള്ള പ്രധാനപ്പെട്ട സ്കോളർഷിപ്പായിട്ടുള്ള സ്റ്റേറ്റ് മെറിറ്റ് സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഈ വിളിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ വിശദമായിട്ട് പോകുന്നതിന് മുമ്പ് എഡ്യൂക്കേഷൻ, സ്കോളർഷിപ്പ്, ജോബ് സംബന്ധപ്പെട്ടുള്ള എല്ലാ വിവരങ്ങൾക്കും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കുവാനും ആമുഖമായിട്ട് ഉറപ്പെടുത്താനും. അപ്പോൾ പ്രധാനപ്പെട്ട സ്കോളർഷിപ്പായിട്ടുള്ള സ്റ്റേറ്റ് മെറിറ്റ് സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് ആണ്. അപ്പോൾ ആർക്കൊക്കെയാണ് സ്റ്റേറ്റ് മെറിറ്റ് സ്കോളർഷിപ്പ് അപേക്ഷ കൊടുക്കാൻ സാധിക്കുക, അതിൻ്റെ അവസാന തീയതി, അപേക്ഷ രീതി തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമുക്ക് പരിശോധിക്കാം. ഒന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, 2024-25 അധ്യയന വർഷത്തെ പ്രധാനപ്പെട്ട സ്റ്റേറ്റ് മെറിറ്റ് സ്കോളർഷിപ്പിന് ആർക്കൊക്കെ അപേക്ഷിക്കാൻ നോക്കാം. അതായത് സംസ്ഥാനത്തെ ഗവൺമെൻറ് എയ്ഡഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലും അതേപോലെ തന്നെ മ്യൂസിക് സംസ്കൃത കോളേജുകളിലും യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെൻറ്റുകളും ബിരുദ കോഴ്സുകളിൽ, അതായത് ഡിഗ്രി കോഴ്സുകളിൽ 2024-25 അധ്യയന വർഷം ഒന്നാം വർഷം ക്ലാസ്സിൽ പ്രവേശനം ലഭിച്ച വിദ്യാർത്ഥികൾക്കാണ് ഈ പറയുന്ന പ്രധാനപ്പെട്ട സ്കോളർഷിപ്പായിട്ടുള്ള സ്റ്റേറ്റ് മെറിറ്റ് സ്കോളർഷിപ്പ് അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുക. ഇപ്പോൾ നിലവിൽ യോഗ്യത പ്രതീക്ഷിക്കുക, അതായത് അപേക്ഷകൾ ഈ പറഞ്ഞ രീതിയിൽ ഗവൺമെൻറ് എയ്ഡഡ് ആർട്സ് കോളേജിലായിരിക്കും. ഓക്കെ, അതായത് മറ്റു സെൽഫ് ഫിനാൻസ് സോഷ്യൽ മേഖലയിലുള്ള ഗവൺമെൻറ് എയ്ഡഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ പഠിക്കുന്ന ഏത് സബ്ജക്റ്റ് ആയാലും വിദ്യാർത്ഥികൾക്ക്, ഒന്നാം വർഷ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ അപേക്ഷ കൊടുക്കാൻ സാധിക്കുന്ന പ്രധാനപ്പെട്ട സ്കോളർഷിപ്പാണ് സ്റ്റേറ്റ് മെറിറ്റ് സ്കോളർഷിപ്പ്. അതിലെ പ്രധാനപ്പെട്ട യോഗ്യത നോക്കാം. അതായത് ജസ്റ്റ് 85% അധികം മാർക്ക് നേടിയ വിദ്യാർത്ഥികളായിരിക്കണം. അതായത് പ്ലസ് ടു പരീക്ഷയിൽ മാർക്കിനെ ബേസ് ചെയ്തുകൊണ്ടാണ് പൂർണ്ണമായിട്ടും ഈ ഒരു സ്റ്റേറ്റ് മെറിറ്റ് സ്കോളർഷിപ്പ് വിദ്യാർത്ഥികൾക്ക് ലഭിക്കുക. അതുകൊണ്ട് നിലവിൽ ഡിഗ്രി ഒന്നാം വർഷം പല വിദ്യാർത്ഥികളും വീടുപണം സംശയങ്ങൾ കഴിഞ്ഞ വീട്ടിലേക്ക് സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട് ചോദിച്ചിരുന്നു. അതായത് ഓൾറെഡി അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നമ്മുടെ വീഡിയോയിൽ പറഞ്ഞതുകൊണ്ടാണ് വീണ്ടും വീണ്ടും വിദ്യാർത്ഥികളെ സംശയങ്ങൾക്ക് സെപ്പറേറ്റായിട്ട് മറുപടി തരാൻ സാധിക്കാത്തത്. അപ്പോൾ അതുകൊണ്ട് വിദ്യാർത്ഥികൾ കൃത്യമായി മനസ്സിലാക്കുക, മുഴുവൻ കാര്യങ്ങൾ കേട്ടതിന് ശേഷം മാത്രം, കാരണം ചില വിദ്യാർത്ഥികൾക്ക് ജസ്റ്റ് സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് കേട്ടതിന് ശേഷം ഞങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും, ഇവിടെ പഠിക്കുന്നവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നിങ്ങനെയുള്ള സംശയങ്ങൾ ചോദിക്കാണ്. അപ്പോൾ അത് കോമൺ ആയിട്ട് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് എല്ലാ കാര്യവും ഡീറ്റെയിലായിട്ട് പറയുന്നത്. അപ്പോൾ അത് വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കാം. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ് മെറിറ്റ് സ്കോളർഷിപ്പ് ശ്രദ്ധിക്കേണ്ട കാര്യം ഗവൺമെൻറ് എയ്ഡഡ് സ്ഥാപനമായിരിക്കും. അത് ഗവൺമെൻറ് എയ്ഡഡ് കോളേജുകളിൽ ഒന്നാം വർഷം, ഇപ്പോൾ നിലവിൽ ഒന്നാം വർഷം വിദ്യാർത്ഥികൾ, അതായത് ഫസ്റ്റ് സെമസ്റ്റർ ഇപ്പോൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുക. നിലവിൽ രണ്ടാം വർഷം അല്ലെങ്കിൽ മൂന്നാം വർഷം വിദ്യാർത്ഥികൾക്കൊന്നും അപേക്ഷ കൊടുക്കാൻ സാധിക്കില്ല. അതാണ് ഈ പറയുന്ന സ്റ്റേറ്റ് മെറിറ്റ് സ്കോളർഷിപ്പ്. പൂർണ്ണമായിട്ടും വിദ്യാർത്ഥികൾ പ്ലസ് ടു മാർക്കിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ പറയുന്ന സ്കോളർഷിപ്പ് ലഭിക്കുക. അതായത് ഏകദേശം 85% മുകളിൽ പ്ലസ് ടുവിന് മാർക്ക് ലഭിച്ച എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ ഒരു സ്കോളർഷിപ്പ് അപ്ലൈ ചെയ്യുവാൻ സാധിക്കുന്നതാണ്. സ്കോളർഷിപ്പിൻ്റെ തുക ശ്രദ്ധിക്കുക, ഒരു വർഷം, അതായത് പ്രതിവർഷം വിദ്യാർത്ഥികൾക്ക് 10,000 രൂപയാണ് സ്കോളർഷിപ്പ് തുകയായിട്ട് ലഭിക്കുക. ഇപ്പോൾ വിദ്യാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യവും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ അത് ഓരോന്ന് കണ്ടതിന് ശേഷം മാത്രം വിദ്യാർത്ഥികൾ അതിലേക്ക് നീങ്ങുക. അതായത് സ്റ്റേറ്റ് മെറിറ്റ് സ്കോളർഷിപ്പ് ഇനിയും അപേക്ഷ കൊടുക്കാത്തവരുണ്ടെങ്കിൽ അത്തരത്തിൽ വിദ്യാർത്ഥികൾക്കാണ് ഈ പറയുന്ന വീഡിയോ. നേരത്തെ അപ്ലൈ ചെയ്തവർക്ക് ആവശ്യമില്ല. ഓക്കെ, മറ്റു പ്രധാനപ്പെട്ട സ്കോളർഷിപ്പിന് അപ്ഡേറ്റ് കൂടി വിദ്യാർത്ഥികൾ നമ്മുടെ ചാനൽ പരമാവധി നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും വിദ്യാർത്ഥികൾ അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അപേക്ഷ കൊടുക്കുന്നതിന് നിങ്ങളുടെ സാധാരണ രീതിയിൽ എല്ലാ സ്കോളർഷിപ്പും ഉള്ളതുപോലെ തന്നെ IFSC കൂടുള്ള വിദ്യാർത്ഥികൾക്ക് ബാങ്ക് അക്കൗണ്ട് വേണം. അതേപോലെ തന്നെ സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റ്സ് എന്നീ മൂന്ന് സ്ട്രീമിൽ പഠിച്ച വിദ്യാർത്ഥികൾക്ക് മിക്കലായിട്ടായിരിക്കും സ്കോളർഷിപ്പ് ലഭിക്കുക. അതേപോലെ നേരത്തെ പറഞ്ഞ ഗവൺമെൻറ് എയ്ഡ് കോളേജിലായിരിക്കും. അതേപോലെ തന്നെ യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെൻറ്റ്, അതേപോലെ തന്നെ മ്യൂസിക് സംസ്കൃത കോളേജിലുള്ള വിദ്യാർത്ഥികൾക്കും ഒന്നാം വർഷം ഡിഗ്രി വിദ്യാർത്ഥികൾക്കാണ് ഈ പറയുന്ന സ്കോളർഷിപ്പ് ലഭിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഡിഗ്രി തലം മുതൽ തുടർച്ചയായി 5 വർഷത്തേക്ക് ഈ ഒരു സ്കോളർഷിപ്പ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഒന്നാം വർഷം വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് PG വരെ, അതായത് 5 വർഷം വരെ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് തുക ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് സ്കോളർഷിപ്പ് തുക ഒന്നുകൂടി നോക്കാം. അതായത് 95% അതിൽ അധികവും മാർക്കുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ 1050 വിദ്യാർത്ഥികൾക്ക് വരുമാന പരിധി കണക്കാക്കാതെ വിദ്യാർത്ഥികൾക്ക് പ്രതിവർഷം 10,000 രൂപ അനുവദിക്കുന്നതായിരിക്കും. അതായത് ശ്രദ്ധിക്കേണ്ട കാര്യം, 95%ത്തിലധികം പ്ലസ് ടുവിൽ മാർക്ക് ലഭിച്ച വിദ്യാർത്ഥികളാണ്. അത്തരത്തിൽ വിദ്യാർത്ഥികൾക്ക് വാർഷിക വരുമാന പരിധിയില്ല. അവർക്ക് ഡയറക്റ്റായിട്ട് 1050 വിദ്യാർത്ഥികൾക്ക് 10,000 രൂപ സ്കോളർഷിപ്പ് ഡയറക്റ്റ് ഗവൺമെൻറ് അനുവദിക്കുന്നതായിരിക്കും. ഇനി 90% അതിലധികവുമുള്ള, അതായത് 90%-95%ൻ്റെയും ഇടയിലുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ അവർക്ക് വരുമാന പരിധിയുണ്ട്. അവരുടെ ഫാമിലി വരുമാന പരിധി 2.5 ലക്ഷം രൂപയാണ്. അതിർത്തിൽ 2.5 ലക്ഷം രൂപ വരുമാന പരിധി കണക്കാക്കിയിട്ട് അതിർത്തിൽ വിദ്യാർത്ഥികൾക്കും 1050 വിദ്യാർത്ഥികളാണ് ഈ പറയുന്ന സ്റ്റേറ്റ് മെറിറ്റ് സ്കോളർഷിപ്പ് ഗവൺമെൻറ് നൽകുന്നത്. അതും 10,000 രൂപ 1050 വിദ്യാർത്ഥി. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്രയും 1050 അതേപോലെ തന്നെ മൂന്ന് കാറ്റഗറികൾ 1050, ഏകദേശം 4,000-ന് അടുത്ത്, അതായത് 3,000 സംതിങ്
വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് ലഭിക്കുന്ന പ്രധാനപ്പെട്ട സ്കോളർഷിപ്പ് തന്നെയാണ് സ്റ്റേറ്റ് മെറിറ്റ് സ്കോളർഷിപ്പ്. ഇനി അതേപോലെ 85% അതിലധികം, അതായത് 85-ൻ്റെയും 90-ൻ്റെയും, അതായത് ഇത്തരത്തിൽ 85 മിനിമം മാർക്കുള്ള വിദ്യാർത്ഥികൾ, അവർക്ക് BPL കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥിയാണ്. BPL കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികൾക്കും ഈ പറയുന്ന 85% മിനിമം മാർക്കുള്ളവരാണെങ്കിൽ 1050 വിദ്യാർത്ഥികൾക്ക് വരുമാനം കണക്കാക്കിയിട്ട്, അതായത് വിദ്യാർത്ഥികൾക്ക് 10,000 രൂപ സ്കോളർഷിപ്പ് അനുവദിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും 90%ത്തിൻ്റെയും 95%ത്തിൻ്റെയും ഇടയിലുള്ളവർക്ക് 2.5 ലക്ഷവും, അതേപോലെ 85 എന്നുള്ളത് BPL കാറ്റഗറിയിലുള്ളവർക്കാണ്. ഇനി അതേപോലെ ബാക്കിയുള്ള മറ്റുള്ള എല്ലാ കാറ്റഗറിയിലും വിദ്യാർത്ഥികൾ മിനിമം 90 and above ആയിരിക്കണം. ഇനി 95 and above ഉള്ള വിദ്യാർത്ഥികൾക്കാണ് അവർക്ക് വരുമാന പരിധിയില്ല, അവർക്ക് ഡയറക്റ്റായിട്ട് 1050 വരെ സെലക്ട് ചെയ്ത് സ്കോളർഷിപ്പ് അനുവദിക്കുന്നതായിരിക്കും. ഇനി അതോടൊപ്പം തന്നെ അക്കാഡമിക് യോഗ്യതയിൽ നേടിയ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് നേരത്തെ പറഞ്ഞു. അതിൽ ഇനി ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്, മറ്റേതെങ്കിലും തരത്തിലുള്ള സ്കോളർഷിപ്പുകളോ സ്റ്റൈപ്പൻറ്റുകളോ കൈപ്പറ്റുന്ന വിദ്യാർത്ഥികൾക്ക് ഈ സ്കോളർഷിപ്പിന് ഉണ്ടായിരുന്നു. അപ്പോൾ നോർമലി പല സ്കോളർഷിപ്പും ഓൾറെഡി നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ അത്തരത്തിലെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സ്കോളർഷിപ്പ് വാങ്ങാൻ സാധിക്കില്ല. അപ്പോൾ ഒരു സമയത്ത് ഒരു സ്കോളർഷിപ്പ്, അപ്പോൾ ഈ ഒരു സ്കോളർഷിപ്പ് മറ്റേത് സ്കോളർഷിപ്പ് സ്വീകരിക്കാത്ത വിദ്യാർത്ഥികളാണെങ്കിൽ അവർക്ക് മാത്രമാണ് ഈ പറയുന്ന സ്കോളർഷിപ്പ് നേടിയെടുക്കുവാൻ സാധിക്കുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത്? അതായത് പൂർണ്ണമായിട്ടും അപേക്ഷാ രീതി ഓഫ്ലൈനാണ്. അപ്പോൾ അപേക്ഷകർ വിദ്യാർത്ഥി ശ്രദ്ധിക്കേണ്ട കാര്യം, വിദ്യാർത്ഥികൾ അപേക്ഷാ ഫോം കൃത്യമായിട്ട് ഫില്ല് ചെയ്ത് നിങ്ങളുടെ കോളേജിൽ ഡയറക്റ്റായിട്ട് നിങ്ങൾ കോളേജ് പ്രിൻസിപ്പൽ സഹിതമാണ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾ അപേക്ഷാ ഫോം ഓഫ്ലൈനായതുകൊണ്ട് തന്നെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി ഓഫീഷ്യൽ വെബ്സൈറ്റ് ആയിട്ടില്ല ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. www.dcscholarship.kerala.gov.in ഈ ഒരു വെബ്സൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. അത് ഡൗൺലോഡ് ചെയ്ത ആ ഡയറക്റ്റ് ലിങ്ക് വിദ്യാർത്ഥികൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഫോം നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. ഇതിൻ്റെ പ്രിൻ്റ് എടുത്ത് നിങ്ങൾ നോർമലായിട്ട് എല്ലാ സ്കോളർഷിപ്പും ഫില്ല് ചെയ്യുന്ന രീതിയിൽ നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള നോർമലായിട്ട് ഡാറ്റ മാത്രമാണ്. അപ്പോൾ ഈ ഒരു ഡീറ്റെയിൽസ് ജസ്റ്റ് നിങ്ങൾ ഇതിൻ്റെ മുകളിൽ നിങ്ങൾ ജസ്റ്റ് ഫോട്ടോ പതിക്കുന്നു. അതേപോലെ തന്നെ നിങ്ങൾ എല്ലാ കാര്യവും കൃത്യമായിട്ട് ഫില്ല് ചെയ്ത് നിങ്ങളുടെ കോളേജിലെ പ്രിൻസിപ്പൽ സഹിതമാണ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിൽ കൃത്യമായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഡോക്യുമെൻറ്റ് അറ്റാച്ച് ചെയ്യേണ്ടത് ഇതിൽ പറയുന്നുണ്ട്. അതായത് നിങ്ങളുടെ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പി വിത്ത് ഫസ്റ്റ് പേജ് ബുക്ക് ഓഫ് പാസ്ബുക്ക്, നിങ്ങളുടെ പേരിലെ പാസ്ബുക്കിൻ്റെ ഫസ്റ്റ് പേജ്, അതേപോലെ പ്ലസ് ടുവിൻ്റെ മാർക്ക് ലിസ്റ്റ്, അതേപോലെ ഇൻകം സർട്ടിഫിക്കറ്റ്. അതായത് വിദ്യാർത്ഥികൾ 90%ത്തിൻ്റെയും 95%ത്തിൻ്റെയും ഇടയിലെ വിദ്യാർത്ഥികളാണെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങളുടെ ഇൻകം സർട്ടിഫിക്കറ്റ്, നേരത്തെ പറഞ്ഞ 2 ലക്ഷം രൂപയാണ് വരുമാന പരിധി, അവിടെ ഇൻകം സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. എന്നാൽ 95% മുകളിലെ വിദ്യാർത്ഥികൾക്ക് ഇൻകം സർട്ടിഫിക്കറ്റ് ഒന്നും ആവശ്യമില്ല, ഡയറക്റ്റ് നിങ്ങൾക്ക് സ്കോളർഷിപ്പ് കിട്ടുന്നതായിരിക്കും. ഇനി BPL കാറ്റഗറിയിലെ വിദ്യാർത്ഥി നിർബന്ധമായത് 85 മുതൽ 90, അതായത് 90 വരെയുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ BPL കാറ്റഗറിയിൽ വരുന്ന വിദ്യാർത്ഥി നിർബന്ധമായിട്ടും അവിടെ BPL കാറ്റഗറി തെളിയിക്കുന്ന പ്രധാനപ്പെട്ട സർട്ടിഫിക്കറ്റ് നിങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾ തയ്യാറാക്കുന്നു. ഇത്ര ഈ 3 കാര്യങ്ങൾ മാത്രമാണ് നിങ്ങൾ അറ്റാച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് ജസ്റ്റ് ഫില്ല് ചെയ്ത് നിങ്ങൾ പ്ലേസ് ഡേറ്റ് ചെയ്ത് വിദ്യാർത്ഥികളുടെ സൈനും എഴുതി കൃത്യമായിട്ട് നിങ്ങൾ നിങ്ങളുടെ കോളേജിലെ പ്രിൻസിപ്പൽ സഹിതമാണ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുന്നത്. അതിന് അതോടൊപ്പം തന്നെ സബ്മിറ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ ചെയ്യുന്ന മറ്റൊരു ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. അതായത് നിങ്ങൾ ഈ ഒരു ഓഫ്ലൈനായിട്ട് ഫില്ല് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്കിവിടെ ഒരു ഈ ഒരു PDF തന്നെ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. ഒരു ഗൂഗിൾ ഫോം ഉണ്ട്, ആ ഗൂഗിൾ ഫോം നിങ്ങൾ കൃത്യമായി അഡ്ജസ്റ്റ് ഫില്ല് ചെയ്തിട്ട് നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതായത് ഈ ഒരു അപ്ലിക്കേഷൻ ഓഫ്ലൈനായിട്ടുള്ള അപ്ലിക്കേഷൻ ഫോം പ്രിൻ്റ് എടുത്ത് ഫില്ല് ചെയ്തു. അതോടൊപ്പം തന്നെ അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ഇവിടെ നിങ്ങൾ കാണുന്ന ഒരു ഗൂഗിൾ ഫോം ഉണ്ട്, ആ ഗൂഗിൾ ഫോം നിങ്ങൾ കൃത്യമായിട്ട് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ അതുകൂടി ഫില്ല് ചെയ്ത് നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം. അതിനായിട്ട് ഈ ഒരു ഗൂഗിൾ ഫോമിൻ്റെയും അതേപോലെ തന്നെ അപ്ലിക്കേഷൻ ഫോമിൻ്റെയും ഡയറക്റ്റ് ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗൂഗിൾ ഫോം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ രീതിയിലുള്ള ഒരു ഫോമാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. ജസ്റ്റ് നോർമലായിട്ട് നിങ്ങളുടെ നോർമൽ ഡാറ്റ മാത്രമാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫോമിൽ നിങ്ങൾ ജസ്റ്റ് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും സ്റ്റേറ്റ് മെറിറ്റ് സ്കോളർഷിപ്പ് 2024-25 ഫ്രഷ്. അത് നിങ്ങളുടെ രജിസ്ട്രേഷൻ ഐഡി. അപ്പോൾ രജിസ്ട്രേഷൻ ഐഡി എങ്ങനെ തയ്യാറാക്കുന്നതൊക്കെ ഫോർമാറ്റ് ഇവിടെ കാണാൻ സാധിക്കും. SNC ഫോർമാറ്റോ ഇവിടെ നിങ്ങൾ കൊടുത്ത, അതേപോലെ SSC രജിസ്റ്റർ നമ്പർ, അതേപോലെ ലാസ്റ്റ് 2 ഡിജിറ്റ് ഓഫ് ഇയർ യൂറോ എസ്എസ്എൽസി പാസ് ഇവിടെ നിങ്ങൾ ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട്. അതേ രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ ആൻസർ കൊടുക്കുക. ഓക്കെ, അതിൽ കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട് നിങ്ങൾ നെയിം, അതേപോലെ നിങ്ങൾ പേഴ്സണലായിട്ട് നോർമൽ ഡീറ്റെയിൽസ് മാത്രമാണ്. ഫോറും സെപ്പറേറ്റ് വായിക്കേണ്ട ആവശ്യമില്ല, സിമ്പിളായിട്ട് ജസ്റ്റ് നോർമൽ ഡാറ്റ മാത്രമാണ്, അതൊക്കെ കൊടുത്ത് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫോമിൻ്റെ കൂടെ ഈ ഡാറ്റ കൂടി നിങ്ങൾ സബ്മിറ്റ് ചെയ്തതിന് ശേഷമാണ് നിങ്ങൾ കോളേജിൽ കൊടുക്കേണ്ടത്. ഇനി അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞതുപോലെ പ്രധാനമായിട്ടും സ്ഥാപന മേധാവികൾ സബ്മിറ്റ് ചെയ്യേണ്ട ഡോക്യുമെൻറ്റ്സ് നമ്മൾ നേരത്തെ പറഞ്ഞു. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അവസാന തീയതി. ഓക്കെ, അതായത് അപേക്ഷകർ അപേക്ഷാ ഫോമും ഗൂഗിൾ ഫോം സ്ഥാപന മേധാവിക്ക് സമർപ്പിക്കേണ്ട അവസാന തീയതി നിലവിൽ 31/10/2024 ഒക്ടോബർ 31 വരെ സമയമുണ്ട്. നേരത്തെ ഈ മാസം സെക്കൻഡ് വീക്കിൽ വിളിച്ച ഈ ഒരു അപേക്ഷ നിലവിൽ ഈ മാസം ലാസ്റ്റോടുകൂടെ അവസാനിക്കും. ഇപ്പോൾ നിലവിൽ ഇനിയും വിദ്യാർത്ഥികൾ മുമ്പിൽ 4 ദിവസമുണ്ട്. അപ്പോൾ അപേക്ഷിക്കാത്ത വിദ്യാർത്ഥികൾക്ക് എല്ലാ വിദ്യാർത്ഥികളും അപേക്ഷ കൊടുക്കാൻ സാധിക്കുന്ന രീതിയിലാണ്. അതായത് മിനിമം 85 മുതൽ 95 മുകളിലുള്ള വിദ്യാർത്ഥികൾക്ക് അപേക്ഷ കൊടുക്കാൻ സാധിക്കുന്ന, അത് പ്ലസ് ടുവിൽ മാർക്ക് കിട്ടിയവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്ന പ്രധാനപ്പെട്ട സ്കോളർഷിപ്പ് ആയതുകൊണ്ട് തന്നെ എല്ലാ വിദ്യാർത്ഥികൾക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി അതേപോലെ അപേക്ഷ ഗൂഗിൾ ഫോം എന്നിവ സ്ഥാപന മേധാവി സൂക്ഷ്മ പരിശോധന നടത്തിയിട്ട് അംഗീകരിക്കുന്ന അവസാന തീയതി 5/11/2024. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ സ്റ്റേറ്റ് മെറിറ്റ് സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥി ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇനി എന്തെങ്കിലും വിദ്യാർത്ഥികൾക്ക്
കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പി ഡി എഫിൽ കൊടുത്ത ഈ ഒരു നമ്പർ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് കാര്യങ്ങൾ ക്ലിയർ ചെയ്യുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും ഈ സ്റ്റേറ്റ് മെമ്പർ സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട ആപ്ലിക്കേഷൻ ഫോമും അതേപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ഈ ഒരു നോട്ടിഫിക്കേഷൻ ലിങ്കും ആപ്ലിക്കേഷൻ ഫോമിൻ്റെ ഡയറക്റ്റ് ലിങ്കും ഗൂഗിൾ ഫോമിൻ്റെ ലിങ്കും ഞാൻ ജസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങൾ ഇതിൻ്റെ പി ഡി എഫ് പ്രിൻ്റ് എടുത്ത് അതേപോലെ അതായത് ഗൂഗിൾ ഫോം അതേ ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്യുന്നു, അതേപോലെ ഇതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് നിങ്ങൾ ഫില്ല് ചെയ്ത് ഡയറക്റ്റ് കോളേജ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ സ്റ്റേറ്റ് മെറിറ്റ് സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ എന്തായാലും കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് പഠിക്കുവാൻ സാധിക്കുന്ന പഠിക്കുമ്പോൾ ലഭിക്കുന്ന പ്രധാനപ്പെട്ട മറ്റു എല്ലാ സ്കോളർഷിപ്പുകളും അതേപോലെ തന്നെ വിവിധ വിദ്യാർത്ഥികൾക്കുള്ള പല ആനുകൂല്യങ്ങളും ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും നമ്മുടെ ചാനൽ പരമാവധി വിദ്യാർത്ഥികൾ അറിയിക്കുന്നതായിരിക്കും. അതുകൊണ്ട് ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാൻ, ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കുവാൻ, പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഇത്തരത്തിൽ വീഡിയോകൾ ഷെയർ ചെയ്ത് കൊടുക്കുവാനും കൂടി ഉറപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും തൽക്കാലം ഇറ്റ്സ് മീ സവാദ് അരിച്ചേരി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.